വെൽക്കം ടു ലൂം ബ്ലോഗ്. നമ്മളിപ്പോ ഇവിടെ ബാലേട്ടന്റെ ഫാമില് എത്ര കോഴികളാണ് ഇപ്പൊ നിലവിലുള്ളത്? ഇപ്പൊ 1700 കോഴിയുണ്ട്. 1700 കോഴികളുണ്ട്. അതിന്റെ 1500 മുട്ട കിട്ടുന്നുണ്ടാവും. 1500 മുട്ട കിട്ടുന്നുണ്ട്. ഈ 1500 കോഴികളെ വളർത്തുന്ന ഒരു ഫാമിലേക്ക് നമുക്ക് എത്ര ജോലിക്കാരെ ആവശ്യമുണ്ട്? നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു 10,000 കോഴിക്ക് ഒരാളാ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാനിടാ എനിക്ക് നാട്ടിൻ്റെ പരസ്യമുണ്ട്, വീട്ടിലെടുത്തുള്ളതുകൊണ്ട് ഒരാളെ സ്ഥിരമായി വെച്ചിട്ടുള്ളത്. അയാൾക്ക് 18,000 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുമ്പോൾ എന്നാലും എനിക്ക് വലിയൊരു പൈസ 60,000 മേലെ രൂപ ബാലൻസ് ചെയ്യുന്നുണ്ട് ഒരു മാസം. അതായത് 1500 കോഴീനെ വളർത്തിയിട്ട് പിന്നെ പണിക്കാർക്കുള്ള കൂലിയും കൊടുത്തതിന് ശേഷം ഏകദേശം 60,000 രൂപയോളം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ചെറിയത് നമ്മൾ കണക്കൂട്ടി 6 കിട്ടാല് 1500 മുട്ടാണ്ട് 6,590 ഞാൻ കണക്ക് കുറവാ പറഞ്ഞു. പക്ഷെ അപ്പൊ അതിന്റെ വണ്ടി ചെലവും ബാക്കി ചെലവിന്റെ പോയാൽ ഭക്ഷണം എല്ലാം കഴിഞ്ഞാലും ഈ കോഴിയെ കിട്ടും. 6 കിട്ടാ ഇതിനെ കിട്ടും. പക്ഷെ 5 കിട്ടില്ല ഞാൻ പറയാം. നമ്മള് ഇതില് ആരെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്തുള്ള ബാലേട്ടന്റെ ഫാമിലി ഏത് സമയം നിങ്ങൾക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെടാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതെ, ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ മറുപടി പറയും കൃത്യമായിട്ട്. കേൾക്കാനുള്ള സന്മസ് ഉണ്ടായാൽ മതി. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാലേട്ടന്റെ നമ്പർ ഇദ്ദേഹത്തിന്റെ സമ്മതം കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചു ചോദിക്കുക. പകല് അത്യാവശ്യം തിരക്കിലായിരിക്കും, ഫാമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം തിരക്കിലായിരിക്കും. അപ്പോൾ ഒരു സന്ധ്യ മുതൽ രാത്രി ഒരു 8 വരെയുള്ള സമയത്ത് 11 പറഞ്ഞോ? അതിനിടയിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ കോഴിയെ കുറിച്ചിട്ടുള്ള എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുതരും. പിന്നെ അത് മാത്രമല്ല, കോഴി കൂട് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എത്ര റേറ്റ് ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മളിപ്പം BV380 കോഴികളെ നമ്മൾ കൂടും കോഴിയും ആയിട്ടാണ് സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ചില ആൾക്കാർ ഫാം തുടങ്ങിയിട്ടുണ്ടാവും, BV380 കോഴികളെ കിട്ടാനുണ്ടാവില്ല, വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. എന്റെ ഒരു അനുഭവത്തിൽ നിങ്ങളുടെ അടുത്താണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ബാലേട്ടന്റെ ഫാമാണ്. ഞാൻ പേഴ്സണലി ഇവരുടെ നിന്ന് വാങ്ങിച്ച് കൃഷി ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം എങ്ങനെയാണ് BV380 കോഴികളെ മാത്രമായിട്ട് ബാലേട്ട സപ്ലൈ ചെയ്യുന്നത്? BV380 നമ്മൾ വളർത്തി സാധാരണ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് നിശ്ചിത വിലയുണ്ട്. വളർത്തുകൂലിയും ചെറിയ ലാഭം എടുത്തിട്ടാണ് കൊടുക്കല്. അത് കഴിഞ്ഞ ഒരു കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 12,000 കോഴി ഞാൻ വിതരണം ചെയ്തു. കൂട് ഉണ്ടായിട്ടും വിതരണം ചെയ്തു കോവിഡ് കാരണം കൊണ്ട്. പിന്നെ ആ കൂട് ലേശം ബാക്കിയാണ്. ഇപ്പം ആദ്യമുണ്ട്, ഒരു 5,000 കോഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടിന് കണക്കായിട്ട് കോഴിയാണ്. ഒരുപാട് ഓർഡറുണ്ട്. ആർക്ക് വേണമെങ്കിൽ, ഏത് ഫാമർക്ക് വേണമെങ്കിൽ നമുക്ക് കോഴീനെ അതിൻ്റെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ, അതിൻ്റെ സംവിധാനം ചെയ്ത് കൊടുക്കാൻ, അതിന് എന്താ വേണ്ട സഹായം ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയും. അതിൻ്റെ എല്ലാ ഉദ്ദേശം ദിവസം വളർത്തിയിട്ടാണ് കൊടുക്കുക. ഈ 60 പ്രായമായ ഒരു കോഴിക്ക് ഏകദേശം എത്രയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില? ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 180 180 അതിനാണ് കൊടുക്കുന്നത്. 180 രൂപ. അതായത് ഇപ്പം കോവിഡ് ആയതുകൊണ്ട് എന്തെങ്കിലും വില വ്യത്യാസം? വില പറയാൻ കഴിയില്ല. അത് ഇപ്പം കിട്ടിയില്ല, കോഴീനെ കിട്ടിയില്ല. ഇപ്പം ഇപ്പോഴത്തെ വളർത്തുകൂലിയും പിന്നെ കുറച്ച് ഡാമേജ് വന്നെങ്കിൽ വരുമ്പം തന്നെ ഡാമേജ് വരും. ഇപ്പോഴത്തെ ലോറിയിലാണ് വന്ന്, എങ്ങനെയാണ് വരുന്നത് പറയാം. എത്ര ദിവസം കൊണ്ടാണ് എത്തുന്നത്? ആ ഡാമേജ് വന്നെങ്കിൽ അതും കൂടി ഇതിൻ്റെ വില കയറും. എന്തായാലും ഒരു 150 മുതൽ 200 രൂപയുടെ ഇടയിൽ വരും. ഡാമേജ് വന്നില്ലേ ഇതേ മെഷീൻ വരും. ബാലേട്ടൻ 15,500 രൂപയാണ് ഒരു യൂണിറ്റിന് കൊടുക്കുന്നത്. അത് 24 കോഴി, അതിന്റെ കൂട്, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് എന്തൊക്കെയാണ്, ഈ 15,500 രൂപക്ക് എന്തൊക്കെ സാധനങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്? ടാറ്റാസിന്റെ ജീവിക്കുമ്പോൾ കൂടും, 50 കിലോ തീറ്റയും, 24 കോഴി, BV380 കോഴി, 60 പ്രായമുള്ള 24 കോഴി ടാറ്റാറ്റിൻ്റെ ജീവിക്കും. അതാ ഒരു യൂണിറ്റ്, ഒരു കൂടും, 50 കിലോ തീറ്റയും, ഒരു മെഡിസിൻ, ഇത്രയും സംഗതിയാണ് കൊടുക്കും അതിൻ്റെ കൂടത്തിൽ. ഇപ്പം 50 കിലോ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ദിവസത്തേക്കുള്ള തീറ്റ? അതൊരു മാസേ കിട്ടും. ആദ്യത്തെ ദിവസം ഗ്രോവർ തീറ്റ കൊടുക്കുക, അതൊരു മാസേ കിട്ടണം. പിന്നെ നമ്മൾ 1.5 ചാക്ക് തീറ്റയും കൂടെ വാങ്ങണം. മുട്ടയിടുന്ന വരെയുള്ള തീറ്റ, അത് ആദ്യത്തെ 1.5 ഗ്രാം ഗ്രോവർ തീറ്റയാണ് നല്ലത്. മുട്ടയിട്ട് തുടങ്ങിയാലേ മുട്ട കൊയ്യിലെ തീറ്റ കൊടുക്കാതും. ആ 1.5 കിലോ 1.5 ചാക്ക് തീറ്റയും ഗ്രോവർ തീറ്റയും ആയിരിക്കണം. കോഴി വളർച്ചക്കുള്ളതാണ്. പിന്നെ മുട്ടയിട്ട് തുടങ്ങിയാൽ മുട്ടയാകുമ്പോൾ പിന്നെ ലെയർ മേശ കൊടുക്കണം. ലെയർ തീറ്റ കൊടുക്കണം. മുട്ടക്കോഴിൻ്റെ തീറ്റ, മുട്ടക്കോഴിൻ്റെ തീറ്റ തന്നെ കൊടുക്കണം. അത് പിന്നെ അത് കൊടുക്കുന്നത് കൃത്യമായിട്ട് പൂപ്പലില്ലാതെ തീറ്റയായിരിക്കണം. ട്രേ എല്ലാ ദിവസവും വൃത്തിയാക്കണം, ഒരു നേരം വൃത്തിയാക്കണം. തീറ്റ ഒരു കാരണവശാലും പൂപ്പലുണ്ടായ കോഴിക്ക് രോഗങ്ങൾ മാത്രമല്ല മുട്ടയും കുറയും, പല പ്രശ്നങ്ങളും ചത്തുപോകും. വെള്ളം അതുപോലെ പരിശുദ്ധിയായിരിക്കണം, നല്ല വെള്ളമായിരിക്കണം. അതിന് ഇപ്പം ഞാൻ കൊടുക്കുന്നത് അതിന് വെള്ളം ഡൈലി ഈ അതിൻ്റെ അണുക്കണനാശിനി ബാക്ടീരിയ നശിപ്പിക്കേണ്ട മരുന്ന് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. വെള്ളത്തിൽ 1 mL 10 L വെള്ളത്തിലേക്ക് ആ രൂപത്തിലുള്ള മരുന്ന്, അതെല്ലാ ഫാമിലും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഈ ഫാമിലും ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ വെള്ളത്തിന് ഒരിക്കലും അശുദ്ധി ഉണ്ടാവില്ല. തീറ്റയിലൂടെയും വെള്ളത്തിലൂടെയാണ് കോഴികൾക്ക് കോഴിക്ക് രോഗം, വേറെ ഒരു രോഗം വരാനില്ല. തീറ്റ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ വീട്ടിൽ ഒരു ചാക്ക് അതെ ഒരു ചാക്ക് വാങ്ങിയാൽ
വാങ്ങിക്കൊള്ളുന്നത്. ഒന്നാമത് വാങ്ങുന്ന കൂടുതൽ ചിലവുള്ള കടയിൽ നിന്നായിരിക്കണം വാങ്ങുന്നത്. ഒരു അനാദിപ്പടയെ പോയാൽ ഒരു ആഗ്രഹിച്ച് ആറ് മാസത്തിൽ നിന്ന് കടയുണ്ട്, അങ്ങനെ വാങ്ങരുത്. കൂടുതൽ ഹോൾസെയിൽ കടയിൽ നിന്ന് തന്നെ വാങ്ങണം, കൂടുതൽ ചിലവുള്ള കടയിൽ നിന്ന് വാങ്ങണം. ഒരു ചാക്ക് വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 കിലോ തീറ്റെടുത്ത് കൊടുക്കുക. 2 കിലോ മുട്ട ലെവലായാൽ മാത്രമേ 2 കിലോ, ബാക്കി 3 കിലോ തന്നെ. അത് കഴിഞ്ഞാൽ കൈ നനയാതെ കൈയായിരിക്കണം, പാത്രം എടുക്കുന്ന പാത്രം നനയാൻ പാടില്ല. ഈ ചാക്ക് എടുത്തു കഴിഞ്ഞാൽ ചാക്ക് നല്ല ഭദ്രമായി കെട്ടി വെക്കുക. നിലത്ത് ചാക്ക് പലയുള്ള സ്ഥലത്താണ് പല വെക്കുക, അല്ലെങ്കിൽ ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ ചാക്ക് വിരിച്ച പ്ലാസ്റ്റിക്ക് തണുപ്പാണ്, അതിൻ്റെ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ചാക്ക് വെക്കുക, ചാക്ക് ഇട്ട് വെക്കുക. പിന്നെ ചുമരം മുട്ടുന്ന ഭാഗത്താണെങ്കിൽ അതിന് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പലകയോ വെക്കുക. കെട്ടിക്കഴിഞ്ഞാൽ ഒരു ചാക്കെടുത്തതിന് പോയിട്ട് ഒന്നോ രണ്ടോ ചാക്കെടുത്തതിൻ്റെ പൊത്തി വെക്കുക. കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്, കമ്മ്യൂണിറ്റി കൂടുതലുള്ള അന്തരീക്ഷ കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും കമ്മ്യൂണിറ്റി കൂടുതലാണ്. അപ്പോൾ കൂടുതൽ അന്തരീക്ഷം ജലാംശം വലിച്ചിട്ട് സാധ്യതയുണ്ട്. ഒരു കാരണവശാലും പുറത്ത് വെക്കരുത്. തീറ്റ സ്റ്റോർ റൂമിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും പ്യൂരിറ്റിയുള്ള ഭക്ഷണമായി കൊടുക്കുന്നത്, അത്രയും ശുദ്ധമായ ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതൊരിക്കലും നമ്മൾ കോഴിക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കളയരുത്. വീട്ടിൻ്റെ സ്റ്റോർ റൂമിൽ നമ്മൾ അരി വെക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് വെക്കാം. അത്രയും ക്ലിയർ ഭക്ഷണം അത്. നമ്മളിപ്പം ഒരു കോഴീനെ, ഇപ്പം 24 കോഴി അടക്കമുള്ള ഒരു കൂടിനെ നമ്മൾ കൊടുത്തു, ഇതിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ചെയ്യേണ്ടത് കൂടി വന്നാൽ ഒരു ഒരു ഏതൊരു ഉദ്യോഗസ്ഥന്മാർക്കായാലും വിടില്ല, വീട്ടമ്മക്കായാലും വിടില്ല, ആർക്കായാലും തിരക്കില്ല. ഒരു കൂടി വന്നാൽ 15 മിനിറ്റ് രാവിലെ തീറ്റിടാൻ ഒരു 15 മിനിറ്റ്, രണ്ട് ഭാഗത്തും ട്രേയിലേ വേണ്ടു. കോഴിയെല്ലാം ഒന്ന് അതിനെ പരിശോധിക്കുക, ഒന്ന് കണ്ണോട് നോക്കുക, എന്നിട്ട് തീറ്റയും കിട്ടുകൊടുക്കുക. പിന്നെ ഒരു 11 മണിക്ക് ശേഷം പിന്നെ വാഴയ പുല്ല എന്തായാലും ഇട്ട് കൊടുക്കുക. തീറ്റ തീർന്നിട്ടുണ്ട്, അതിലിടക്ക് വന്ന് നോക്കിയാൽ തീറ്റേൻ്റെ അതിന് ഞാൻ സാധാരണ ഇവരുടെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ രാവിലെ തീറ്റ ഇട്ടു, പിന്നെ ഒരു 11 മണിക്ക് ആ തീറ്റേൻ്റെ വരെ വാഴയോ പുല്ലോ എന്തെങ്കിലും അരിട്ട് കൊടുത്താൽ അതെല്ലാം പൊടിയടക്കം തിന്നോളും. വൈകി 4 മണിക്ക് വന്ന് നോക്കുമ്പം തീറ്റ ഉണ്ടാവില്ല, തീറ്റ ഉണ്ടാ പാടില്ലാട തീരും ഈ പൊടിയടക്കം നിന്ന്. പിന്നെ പുല്ലടക്കം ഭാര്യയും കളഞ്ഞതിന് ശേഷം പുല്ല എന്താ ബാലൻസ് അത് പൊടി തീറ്റ കളയാൻ പാടില്ല, മറ്റേ തീറ്റേൻ്റെ തിണ്ടാൻ പാടില്ല. അത് ആദ്യം ലേശം ഇട്ട് കൊടുത്തിട്ട് പൊടിയിറക്കം കോഴി തിന്നണം. എന്നിട്ട് രണ്ടാമത് ബാലൻസ് ഉള്ളതാണ്, പൊടിയിറക്കം മൊത്തം ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഇത് അത് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്താൽ വാഴയോ പുല്ലോ ഇട്ട് കൊടുത്താൽ അതടക്കം, ചക്കയോ ഇട്ട് കൊടുത്താൽ പച്ചക്കറി വേസ്റ്റോ ഇട്ട് കൊടുത്താൽ അതടക്കം പെരങ്ങിയിട്ട് അവർ തിന്നോളൂ പൊടി. പിന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ എന്താ വേസ്റ്റ് അരിഞ്ഞിട്ട് അതിൻ്റെ ഇട്ട് കൊടുക്കും. 4 മണിക്കാകുമ്പോൾ 4 മണിക്കോ 5 മണിക്കോ അപ്പം ഇവർക്ക് സൗകര്യം, 6 മണിയായാലും തിരക്കില്ല. ആ പോകുന്ന അവസരം അതിൻ്റെ തീറ്റേൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല, ഒരു സ്പൂണേ ഉണ്ടാകാൻ പാടില്ല. കൂടി വന്ന പൊടി അതെല്ലാം തുടച്ച് കളഞ്ഞ് വിട്ട് കൊടുത്തപ്പോൾ മറ്റേ ആ കൈത്തീറ്റുണ്ടല്ലോ വാള ഇതെല്ലാം ഭാര്യ കളയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് തുണി കൊണ്ട് വൃത്തിയാക്കിയിട്ട് എന്ന ശേഷം പുതിയ ബാക്കി വൈകുന്നേരം കൂടെ 1 കിലോ തീറ്റ വൈകുന്നേരം ഇട്ട് കൊടുക്കുക. രാവിലെ തീറ്റേണ്ട ബാക്കി ഉണ്ടെങ്കിൽ ഈ വൈകുന്നേരം 6 മണിക്ക് അതിന് പറയാൻ വിട്ട സംഗതി 6 മണിക്ക് ലൈറ്റ് ഇടണം, ഇലക്ട്രിക് ലൈറ്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ 16 മണിക്കൂർ ലൈറ്റ് വേണം കോഴിക്ക്, പകൽ വേണം, വെളിച്ചം വേണം, എന്നാലേ മുട്ട ഉൽപ്പാദനം ശരിയാവില്ല. അല്ലെങ്കിൽ എന്താ വിഷമം വെച്ചാൽ 12 മണിക്കൂർ മുട്ട ഉൽപ്പാദനം കുറയും. ഈ തിന്നല്ല 6 മണിക്കൂർ കോഴിക്ക് വെച്ചാൽ കോഴീൻ്റെ കൂട്ടിൻ്റെ അകത്ത് വേണ്ട, അതിൻ്റെ അടുത്തുള്ള മരത്തുമ്പിലോ അല്ലെങ്കിൽ ചുമരുമ്പിലോ എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ടാകും. കോഴിക്ക് ലൈറ്റ് ഇങ്ങനെ പകൽ വെളിച്ചം പോലെ തോന്നിയാൽ മതി. പിന്നെ ആ ലൈറ്റ് ഇട്ട് കൊടുത്താൽ 10 മണിക്ക് 9:30 ഓഫ് ചെയ്യണം. അതിൽ ഓഫ് ചെയ്യാൻ വിട്ടുപോയാൽ സ്ഥിരമായിട്ട് അങ്ങനെ ആയിപ്പോൾ കോഴിക്ക് രോഗം വരാനുണ്ട്. കുഴക്കാന്ന് പറഞ്ഞ രോഗം വയ്യ, ഇതിൻ്റെ മുട്ട വരുന്ന ഭാഗത്ത് രോഗം വന്ന് ഇതിൻ്റെ പുറത്ത് വരും, കുടലും എല്ലാം പഴുപ്പും എല്ലാം വന്ന് ഇതായി ചുറ വരും, അങ്ങനെയുണ്ട്, അങ്ങനെ രോഗം വരും. അങ്ങനെ ഒരു കാരണവശാലും ലൈറ്റ് പുരളോടിടാൻ പാടില്ല. കൂടി ചിലതൊന്നും വരില്ലേ, അധികം അപൂർവം ചില അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഴിക്ക് രോഗം വരുന്ന കോഴി കൊത്തി കൊന്നു കളയുന്ന മറ്റു കോഴികൾ ചോര വരണം എന്തെല്ലാം ആവും. അതേസമയം ഒരു 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം. അന്ന് വൈകുന്നേരം ലൈറ്റ് എടുത്താൽ വിട്ട് തീറ്റ ഇടുക. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ തീറ്റേൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് അടുപ്പിച്ച് കൊടുക്കുക. തേച്ച് തിന്നതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ തീറ്റ ഇടുക. അതാ ദിവസം തീറ്റ അതാ ദിവസം തീറ്റിക്കണം. തിന്നുന്നില്ലെങ്കിൽ അത് അടിച്ച് വാരണം, കളയണം. അതിൻ്റെ അത് ബാക്കി അതിൻ്റെ ഇടാൻ പാടില്ല. പൂപ്പൽ പിടിക്കും, പൂപ്പൽ തീറ്റ കോഴിക്കും മുട്ട കുറയാൻ കാരണം. ഇട്ട് തീറ്റേൻ്റെ മേലെ ഇട്ടുത്തോണ്ട് എന്നാൽ പണി തീർത്ത് കൊടുക്കും. രാവിലെ 15 മിനിറ്റ് വൈകുന്നേരം 15 മിനിറ്റ് ഇത്രയും സമയം വേണ്ടി. പല ആൾക്കാരും നമ്മളെ കോഴീനെ വളർത്തുന്നത് വീട്ടിലെ വേസ്റ്റ് ഒക്കെ തിന്നാനുള്ള ഒരു ജീവിയായിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് വളർത്തുന്നത് പറയാനുള്ളത്? അരി, ഗോതമ്പ്, ചോറ് ബാക്കിയുള്ള ഒന്നും കൊടുക്കാനേ പാടില്ല. പലയാളും പിന്നെ നെച്ചോറും എല്ലാം ബാക്കിയുള്ള കൊടുത്തതാണ്. അപ്പോൾ എല്ലാം കറിയെല്ലാം കൂട്ടി കുഴച്ച് കൊടുക്കും. ഉപ്പിൻ്റെ അംശം തട്ടാൻ പാടില്ല കോഴിക്ക്. പിന്നെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി കൊത്തുന്നുണ്ട്, വല്ലാണ്ട് കൊത്തുന്നുണ്ടെങ്കിൽ ക്ഷീണിപ്പിക്കാൻ വേണ്ടി ചെറുങ്ങനെ കൊടുക്കും. അത് സാധനം മുട്ടയെല്ലാം കൊടുത്തുണ്ട് കൊടുക്കും. അതൊന്നും പാടില്ലാതാണ്, കോഴി ക്ഷീണിച്ചു പോകും. പിന്നെ കറിയൊന്നും കൊടുക്കുക, അറിയില്ല ഉപ്പിട്ടാണ്, അതൊന്നും കൊടുക്കാൻ പാടില്ല. അരി, ഗോതമ്പ്, ചോറൊന്നും കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ കാരണം ചോദിക്കുമല്ലോ, കാരണം വെച്ചാൽ ഇതിൻ്റെ
പിന്നെ കൊഴുപ്പിൻ്റെ അംശം വെച്ച് സ്റ്റാർച്ച് ജാസ്തി അതിൻ്റെ അകത്ത്. ഈ സ്റ്റാർച്ച് ജാസ്തി ആവശ്യമുള്ള സ്റ്റാർച്ചും കഴിഞ്ഞിട്ട് ബാക്കി നെയ്യായിട്ട് സൂക്ഷിക്കും കോഴി. പിന്നെ ആവശ്യമുള്ള സമയത്ത് ആവശ്യസമയത്തേക്ക് എടുക്കാൻ പറ്റും. ആ നെയ്യ് നമ്മൾ വൈക്കി കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കില്ല, ഇന്ന് ഒരിക്കലും അവർക്ക് ക്ഷാമം ഉണ്ടാകുന്നില്ല. ക്ഷാമകാലത്ത് ഉപയോഗിക്കാൻ നെയ്യാക്കി വെക്കുന്നു. ക്ഷാമം ഇല്ലാതെ കൊണ്ട് ഇത് നെയ്യാടെ കെട്ടിക്കിടക്കും. മുട്ട ഉണ്ടാകുന്ന ബ്ലാഡറിൽ പുറത്തേക്ക് മുട്ട വരുന്ന ഭാഗത്ത് ആമാശയത്തിൽ കരളിൽ എല്ലാം ഈ നെയ്തുങ്ങും. നെയ്തുങ്ങിയാൽ കോഴിക്ക് മുട്ട ഉൽപ്പാദനം. ഈ മുട്ട ഉണ്ടാക്കുന്ന ഗ്രന്ഥിൻ്റെ അകത്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ നെയ്തുങ്ങിയാൽ പിന്നെ മുട്ട ഉണ്ടാവുകയില്ല. മുട്ട പുറത്തേക്ക് വരുന്ന ഭാഗം ബണ്ണുള്ള മുട്ട പുറത്തേക്കും മുറിഞ്ഞ് സൈഡ് വലും വലിച്ച് വരുമ്പം മുട്ട മുറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു കോഴികളതിനെ കൊത്തി കൊന്നു കളയും. ഇതിൻ്റെ അകത്ത് ചോരേൻ്റെ മണം കിട്ടിയാൽ മറ്റു കോഴികൾ കൊത്തുക. അപ്പോൾ ഒരു കാരണവശാലും അരി ഗോതമ്പ് പിന്നെ കൊടുക്കുക. 14 മാസം ഇത് മുട്ട നല്ലോണം കിട്ടി. 14 മാസം ഇനി വിൽക്കാൻ 4 മാസം കൂടി മുട്ട കൊള്ളുമെങ്കിൽ ഇതെല്ലാം കൊടുത്ത് എത്ര കൊടുത്താലും പ്രശ്നം. നെയ്തുങ്ങിയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ പതിനെട്ട് മാസം നമുക്ക് വിൽക്കാൻ കഴിയും. മുട്ടേൻ്റെ ചില സമയം 20 മാസം കിട്ടിയാൽ നല്ല പോയിട്ട് ഗുണമുള്ള 20 മാസം മുട്ട കിട്ടും. 20 മാസം വരെ കിട്ടിയ എത്രയോ ചേർത്തിട്ടുണ്ട് അപൂർവം. ആ നോക്കുന്ന ആളുടെ കഴിവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി നടുക്ക് ഒരുപാട് സംഗതികളുണ്ട്. ഒരു ബ്രേക്ക് ഉണ്ടാവും. ഒരു 8 മാസം കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവും, മുട്ടക്ക് ബ്രേക്ക് ഉണ്ടാവും. അത് നമ്മൾ അന്നേരം വിളിച്ചാൽ അതിന് നമുക്ക് കൊടുക്കേണ്ട മരുന്ന് പറയും. അതിപ്പം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാണ് അന്നേരം ആരാണോ സംഗതി പറയുന്നത് അന്നേരം ബ്രേക്ക് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അതായത് മുട്ട ഇട്ട് ക്ഷീണിച്ചാൽ ഒരു ബ്രേക്ക്. അന്നേരം അധികം ആൾക്കാർക്കെന്ന് വെച്ചാൽ തീർന്നു, മുട്ട തീർന്നു, പിന്നെ കർഷകർക്ക് വിക്കലായി, കുഴപ്പമായി. അതിൻ്റെ അത് പാടില്ല. ആ ആരെയും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പൊരിക്കം കിടക്കുന്ന മാതിരി ഒരു ശരീരം പുഷ്ടിപ്പെടുക എന്നവർ ഭക്ഷണം കഴിച്ച് പരീരപ്പെടുത്തി രണ്ടാമത് 1.5 മാസം കഴിയുമ്പോൾ രണ്ടാമത് മുട്ടയിടാൻ തുടങ്ങും. അപ്പോൾ 25 ദിവസം വേണമല്ലോ മുട്ട ഉണ്ടായിട്ട് പുറത്ത് വരാൻ. 23 ദിവസം അതിന് വേണം. പിന്നെ ശരീരം പുഷ്ടിപ്പെടാൻ വേറെ സമയം വേണം. എങ്ങനെയെന്ന് ആ 1.5 മാസം കഴിയണമെന്നും രണ്ടാമത് മുട്ടയിട്ട് തുടങ്ങില്ല. അപ്പോൾ ആ 8 മാസം 9 മാസം കഴിയുമ്പോൾ ആൾക്കാർ കോഴിൻ്റെ വിൽക്കലുണ്ട്. അത് പാടില്ല. 18 മാസം കിട്ടും. ശരിക്കും തീറ്റ കൊടുത്ത് വളർത്തിയാൽ പിന്നെ അതിന് മുട്ട കുറയാണ്ടിരിക്കാൻ അതിന് ആൾക്കാർക്ക് ചെറിയ ചെറിയ മെഡിസിൻ കൊടുക്കാറുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ്, ക്ഷീണമുള്ള കോഴിക്ക് വൈറ്റമിൻസ് ആഴ്ചക്ക് ഒരു ദിവസം കൊടുക്കാം. നമ്മൾ തരുന്ന മരുന്നിൻ്റെ അന്ന് അത് ആദ്യം കൊടുത്തിരുന്ന അതേ മരുന്ന് രണ്ടാമത് ആഴ്ചക്ക് ഒരു ദിവസം കൊടുത്താൽ മതി. ആഴ്ചക്ക് ഒരു ദിവസം തീർച്ചയായും മുട്ടയിട്ട് തുടങ്ങിയിട്ട് ആ മരുന്ന് തീർന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മരുന്ന് കണ്ടിന്യൂസ് കൊടുത്ത് തീർക്കുക. പിന്നെ വേണമെങ്കിൽ വാങ്ങിയിട്ട് ക്ഷീണം വരുന്നതിന് മുമ്പ്, കോഴിക്ക് നല്ല ക്ഷീണം വരുന്നതിന് മുമ്പ് ആഴ്ചക്ക് ഒരു ദിവസം ഇങ്ങനെ കൊടുത്തു പോയാൽ ഈ പറഞ്ഞ ദിവസം ഉറപ്പായിട്ട് കിട്ടും. ഈ ചിലപ്പോൾ ബ്രേക്കും ഇല്ലാണ്ടാവും. ഈ ബ്രേക്കും ഇല്ലാണ്ട് ക്ഷീണില്ലാണ്ട് കോഴിനെ കൊണ്ടുപോയാൽ ആഴ്ചക്ക് ഒരു ദിവസം 2 ദിവസം എന്നാലും നഷ്ടമല്ല. 6 രൂപ മുട്ട കിട്ടുമ്പോൾ ഇതും ചെറിയ ഒരു മുട്ട 20 മുട്ട കിട്ടുന്ന 2 ദിവസം ഇല്ലാണ്ടായാൽ പൈസയില്ല, പോയില്ലേ? അപ്പോൾ ഇത് നിർത്താണ്ട് കൊണ്ടുപോയാൽ ഈ നഷ്ടം, ഈ മരുന്നിൻ്റെ പൈസ നഷ്ടമല്ല. പാലാട്ടൻ്റെ കോഴിക്കൃഷിയിൽ പുതിയ സംരംഭങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കൃഷി ചെയ്യുന്നതിനെ പറ്റിയോ? ഫാമായി തുടങ്ങുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ ഏറ്റവും ലാഭകരമായി ചെയ്യുന്നൊരു ബിസിനസ്സായത് ഏറ്റവും നമ്മൾ വലിയ അധ്വാനം കുറവ്. ഈ മുട്ടേൻ്റെ എല്ലാവരും പറയുന്നത് കേൾക്കുന്നത് മുട്ട എങ്ങനെ ചിലവാക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഒരു കാരണവശാലും മുട്ട ചിലവാതിരിക്കില്ല. കേരളം പോലത്തെ 90% ആളും മാംസബുക്കുകളാണ്. ഇത്ര സമയത്ത് മാംസവും മുട്ടയും ചിലവാക്കാൻ ഒരു പണിയുമില്ല. എന്നാലും 65 പേരെ കേരളത്തിന് മുട്ട കയറ്റുമതി ചെയ്ത സ്ഥലമാണ്. 65-70 പേരെ സിംഗപ്പൂരിലേക്ക് സ്ഥിരമുള്ള കയറ്റി മുട്ട കയറ്റി അയച്ച സ്റ്റേറ്റാണ് കേരളം. പക്ഷേ ആ 70 ശേഷമാണ് ഗൾഫ് മേഖല കുടിയേറ്റാൻ തുടങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് ഇഷ്ടംപോലെ നമ്മൾ മെച്ചപ്പെട്ടു, മുട്ട ഉൽപ്പാദനം കുറഞ്ഞു. അതുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് മുട്ട വരാൻ തുടങ്ങിയത്. സമ്പ്രദായം സമ്പ്രദായമായിരുന്നു നമ്മളെ നാട്ടിൽ എല്ലാവരും മുട്ട സ്വയം പര്യാപ്തമുള്ള നാടാണ് കേരളം. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ട പുറമേ നിന്ന് ജാസ്തി വില 1.25 കോടി മുട്ട നമ്മുടെ നാട്ടിലെ മുട്ടക്ക് പുറത്ത് അന്യ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട്. ആ മുട്ട നമ്മൾ കേരളത്തിൽ ജനസാന്ദ്രതയുള്ള കേരളത്തിൽ ഒരു കാരണവശാലും ആ ഉൽപ്പാദനം ഉണ്ടാക്കാൻ കഴിയില്ല. ആ 1.25 കോടി മറികടക്കാൻ നമുക്ക് കഴിയില്ല. കൂടി വന്നാൽ ഒരു 20% എത്ര പ്രയത്നിച്ചാൽ ഓരോ കൂടി ഒരു വീട്ടിൽ കിട്ടിയാൽ 20% മുട്ട ഉണ്ടാക്കാൻ കഴിയും. എത്ര മുട്ടയുണ്ടായാലും ചിലവാകും എന്നുള്ള ചിലവാകുന്ന 1.25 കോടി മുട്ട പെർ ഡേ ഒരു 4 കൊല്ലം അപ്പുറമുള്ള കണക്കായത് ഇപ്പോഴും ഉൽപ്പാദനം ആൾക്കാർ ആവശ്യം കൂടിയിട്ടുള്ളത്. പിന്നെ ഗൾഫ് കുടിയേറ്റം മറ്റേ അന്യ ഉണ്ടല്ലോ പ്രവാസികൾ, അന്യ നാട്ടിൽ നിന്ന് വരുന്നവരും പ്രവാസികളും എല്ലാം നാട്ടിൽ കൂടി വന്നതുകൊണ്ട് മുട്ടേൻ്റെ ആവശ്യം ആ പറഞ്ഞതിലും കൂടുകയാണ്. ഞാനും ഒരു പ്രവാസിയാണ്. അപ്പോൾ ഇന്ന് ബാലാട്ടൻ്റെ ഈ വോയിസ് എല്ലാം കേട്ട് എനിക്കും ഇതിൻ്റെ അകത്തേക്ക് താല്പര്യം കൂടി വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ഗവൺമെൻറ് നമ്മുടെ സർക്കാരിൽ നിന്ന് ഈ പുതിയ സംരംഭങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കാര്യങ്ങളെന്തെങ്കിലും? ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഈ കോഴിക്കൃഷിക്ക് ഒരു ഇൻഷൂറോ
ഗവൺമെൻറ്റിന് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ കൊണ്ട് സമൃദ്ധിൻ്റെ ലോൺ കിട്ടിയിട്ടുണ്ട്. ഇത് സമൃദ്ധി ജെയിംസ് മാത്യു എം എൽ എൻ്റെ ഒരു ലോൺ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്, ഏത് ജില്ലയിലും ഉണ്ട്, എല്ലാ സ്ഥലത്തും. നമുക്ക് അയാൾ മുൻകൈ എടുത്തുകൊണ്ട് നമ്മളിരുന്ന് വാങ്ങി അറിഞ്ഞ് നമ്മൾ ഏത് ബാങ്കിൽ ചോദിച്ചാലും സമൃദ്ധിൻ്റെ ഏത് എം എൽ എൻ്റെ കീഴിൽ അവർ ചെയ്യുന്നുണ്ട്. എല്ലാ ബാങ്കിലും പഞ്ചായത്തിലും ഉണ്ട് എന്നാണ് എൻ്റെ അറിവാങ്ങിയാണ് സമൃദ്ധി. അത് പഞ്ചായത്ത് 5 ലക്ഷം, അതിൻ്റെ ബ്ലോക്കിൽ പിന്നെ 15 ലക്ഷം, അങ്ങനെ എന്തോ പറഞ്ഞു 20-25 ലക്ഷം വരെയാണെന്ന് തോന്നുന്നു ജില്ലാ ലെവലുള്ളതെന്ന് തോന്നുന്നു. ഞാൻ ജില്ലയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം പഞ്ചായത്തിൻ്റെ ലോൺ എടുത്ത് പിന്നെ പഞ്ചായത്ത് അതിൻ്റെ പലിശ ഇറക്കുന്നത്. അതിനെ നമുക്ക് സബ്സിഡി ആയിട്ട് പഞ്ചായത്ത് അതിപ്പോൾ ഉണ്ടായതാണ്, സമൃദ്ധി ലോൺ ആയതുകൊണ്ടാണ്. പിന്നെ തിരിച്ചടവ് അന്നേരം തന്നെ പിറ്റത്തെ മാസം തന്നെ അടക്കുന്നുണ്ടെങ്കിലും 5 അതിൻ്റെ അവധി മാസത്തിൽ ഞാൻ 30 രൂപ അടക്കം തോന്നുന്നു. ആകുമ്പോൾ അതിൻ്റെ പലിശ അവർ അടച്ചോളും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്, അതിൻ്റെ സബ്സിഡി നമുക്ക് വകച്ച് തരും. അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ അതിൻ്റെ പലിശ അടക്കം അടച്ചിട്ടാണ്. പിന്നെ ഗവൺമെൻറ് സുഭിക്ഷ കേരളത്തിന് എന്തെല്ലോ പദ്ധതി മുഖ്യമന്ത്രി ഉണ്ട്, എന്തെല്ലോ ഉണ്ട് പരിപാടി, കിസാൻ ക്രെഡിറ്റ് കാർഡ് പലതും ഇതിൻ്റെ അകത്തുണ്ട്. കോഴി വളർത്തൽ ഇപ്പം 5 ഐറ്റംസ് ഒക്കെയാണ്, കോഴി, ഫ്രൂട്ട്സ്, പലതും ഒന്നിച്ച് പശു വളർത്തൽ, മീൻ വളർത്തൽ. 5 ഉണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യം കിട്ടാനുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചും നല്ല സാധ്യതയാണ്. ഈ മുട്ടേൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. എന്താ കാരണം? മുട്ട നമുക്ക് ഉൽപാദന ആവശ്യക്കാർ കൂടുതലുണ്ടെന്ന് ഉറപ്പാണ്. ഞാനെല്ലാം ഏറ്റവും കൂടുതൽ മുട്ട കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. മുട്ടേനോട് ഇഷ്ടമാണ് മുട്ട, എല്ലാരും മുട്ട. എനിക്ക് അറിയാനുള്ളത് പിന്നെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഫാം തുടങ്ങുന്നുണ്ടെങ്കിൽ ആ നിയമവശങ്ങൾ അയൽവാസികൾ തമ്മിൽ അതിന്റെ അകലം, അതിന്റെ നമ്മളിപ്പം അകലത്തെക്കാട്ടും പ്രധാനം ജനങ്ങളുടെ മനസ്സാണ്. നമ്മളിപ്പം പറയാം 25 മീറ്റർ ഗവൺമെന്റ് നിയമം എന്ന് പറഞ്ഞാൽ 25 മീറ്റർ വേണ്ടു. നമ്മൾ ഒരു പിന്നെ 1000 കോഴി വരെ എൻ്റെ ഇപ്പോഴത്തെ, പണ്ട് 100 കോഴി ആയിരുന്നു, ഇപ്പോൾ 1000 കോഴി ആക്കി എന്നുള്ളത് അസംബ്ലിയിൽ പത്രത്തിലും വായിച്ചിരിക്കുന്നത്. മുൻപ് ആ 100 കോഴിയാണ് ലൈസൻസ് വേണ്ടാണ്ട് വളർത്തേണ്ടത്. അങ്ങനെ 1, 2 പശുവോ 5 പശുവോ അങ്ങനെ പണ്ടേ കത്ത് കാലത്തുള്ളത്. ഇപ്പം 10 പശു 1000 കോഴിയെല്ലാം ലൈസൻസിൻ്റെ വളർത്താമെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ ആദ്യം നമ്മൾ പഞ്ചായത്ത് കൊടുക്കുന്നതിന് പൊല്യൂഷൻ എടുത്തിട്ട് പഞ്ചായത്തിലൊക്കെ എല്ലാം പ്ലാനും ആക്കിയിട്ട് പഞ്ചായത്ത് കൊടുക്കുക. പ്ലാനാക്കിയിട്ട് എസ്റ്റിമേറ്റ് അടക്കാക്കിയിട്ട് പഞ്ചായത്ത് കൊടുക്കുക. ഇതിൻ്റെ 12 അടി ഉയരം വേണം, കൂട്ടിൻ്റെ ഉയരം അതാ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ബിൽഡിങ്ങിൻ്റെ ഉയരം 12 അടി ഉയരം വേണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കോഴിക്ക് ക്ഷീണം വരും, ചൂട്. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഉപായം ചെയ്യരുത്. പിന്നെ അതിർത്തി നിന്നുള്ള ദൂരമെല്ലാം കറക്റ്റായിട്ട് 1.5 മീറ്ററോ ഇപ്പുറത്ത് 1.5 മീറ്റർ അങ്ങനെയുള്ള സംഗതി വേണം. ഇത്രയെല്ലാം അതെല്ലാം പഞ്ചായത്ത് പറഞ്ഞു, അത് പ്ലാൻ വരക്കുന്നവർക്ക് അറിയാം എങ്ങനെയെല്ലാം വേണമെന്നുള്ളത്. അതും വരച്ച് പൊല്യൂഷൻ്റെ കടലാസും പോയി അപ്പോൾ പെർമിറ്റ്, വർക്ക് പെർമിറ്റ് അവർ തരുക, പണി തുടങ്ങാനുള്ള അനുവാദം തരും. പൊല്യൂഷനിൽ തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പഞ്ചായത്ത് കൊടുത്താൽ അവർ ലൈസൻസ് ഇപ്പോൾ ഇവിടെ നിന്ന് വരും, വർക്ക് പെർമിറ്റ് തരും. പിന്നെ എന്താണോ അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ പ്ലാനിൽ പറഞ്ഞതേ നമ്മൾ ചെയ്യാതെ ഒരു ഇഞ്ചിന് വ്യത്യാസം നമ്മൾ കുറക്കാനോ കൂട്ടാനോ പാടില്ല. പിന്നെ അത് ലൈസൻസിൽ പ്രശ്നമായി വരും. പിന്നെ സ്വാധീനത്തിൽ കിട്ടുന്ന കാര്യമില്ല, ഏതൊരാൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അത് കൃത്യമായി പാലിച്ച് പൊല്യൂഷൻ നടപടിയും ഇതും കൃത്യമായി പാലിക്കാം. 25 മീറ്ററാണ് പറയുന്നത്, 100 മീറ്റർ ഉണ്ടായാലും ബഹളക്കാർ ബഹളാക്കും. അതിനെ അതിജീവിക ഈച്ചയില്ലാണ്ടും വൃത്തിയായിട്ടും പരിസരം സൂക്ഷിച്ചാൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട, ആർക്കൊണ്ടൊന്നും ചെയ്യാനില്ല. എല്ലാവരും ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും നിർലോഭ സഹകരണമുണ്ട് ഈ വ്യവസായത്തിന്. ഇതിന് ഇതിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും തടസ്സപ്പെടില്ല. പണ്ടത്തെ കേരളമല്ല ഇന്ന്, ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങൾ മൊത്തം സപ്പോർട്ടുണ്ട്. അപൂർവം വീട്ടിനടുത്തുള്ളവർക്ക് ശല്യം എന്നുള്ള അത് മാത്രം, അത് നമ്മൾ അവരെ പരിപാടി ശ്രദ്ധിക്കേണ്ട അവരെ പ്രശ്നങ്ങൾ. മൃഗങ്ങളിൽ നിന്ന് ഇതിന് എന്തെങ്കിലും മൃഗങ്ങൾ നമ്മൾ നെറ്റിട്ടാ പിന്നെ മൃഗങ്ങളൊന്നും വരാനില്ല. അതല്ല നമ്മൾ ഫാമ കൂടാതെ നമ്മൾ ഷട്ടർ ഇട്ട് നല്ല കണ്ടീഷൻ, അങ്ങനെയൊന്നും വരാനില്ല, ഒന്നും വരാനില്ല. ഫാമിലായാലും നെറ്റിട്ട് ഫുൾ നെറ്റിട്ടിട്ടല്ലേ, ഒന്നും അതിൻ്റെ അത് കയറാനില്ല, ഒന്നും അതിൻ്റെ കൂടൊന്നും വരാനില്ല. കൂടി വന്നാൽ കുറുക്കൊന്നും വന്ന് അന്നേരം പിന്നെ ബേലിയെല്ലാം കെട്ടി ഒരു കുറുക്കൊന്നും കയറില്ല. ഞാനിവിടെ വരുമാനത്താക്കളും ചിലവിലുണ്ട്. ആണ് ഇത് നമ്മൾ ഒരു ഇത് ഇത്രയും ചെയ്താൽ നമുക്ക് ഇതെല്ലാം ഇതിനേക്കാളും മോശം ചെയ്താൽ ലാഭം പൈസ ചെലവേണ്ട. ഈ വെറും ഒരു ഷെഡും ഉണ്ടാക്കിയിട്ട് നെറ്റിട്ട് വെച്ചാൽ ആദ്യം നിങ്ങൾ ജനങ്ങളെ പ്രശ്നം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഒരു 1000 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ലൈസൻസും വേണ്ടാന്ന് എൻ്റെ അറിവ്. അതിന് ആദ്യം ലൈസൻസ് എടുത്ത് ചെയ്യേ പോകണ്ടോ, ജനങ്ങൾ എതിർപ്പുണ്ടായാൽ പോയി നമുക്ക് പിന്നെ അതിനുള്ള റിസ്ക് കുറയും. ലൈസൻസ് പൊല്യൂഷൻ്റെ മാത്രം നോക്കുക, പരിസ്ഥിതി ഒരു ഹെൽത്തിൻ്റെ എല്ലാം വന്ന് നോക്കിക്കൊണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് അവർ പഞ്ചായത്താണ് ഹെൽത്തിലേക്ക് അയക്കുക. പഞ്ചായത്തിൽ അതിന് കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് തരാകുമ്പോൾ അവർ ഹെൽത്തിലേക്ക് അയക്കും. ഹെൽത്തിന് പിന്നെ ഹെൽത്ത് കാർഡ് വന്ന് നോക്കും.
എന്നിട്ട് പഞ്ചായത്ത് ലൈസൻസ്, ഹെൽത്തുകാർ വന്ന് നോക്കിയിട്ട് ഓക്കെ പറഞ്ഞാലേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്, ഹെൽത്തിനുണ്ട്. നമുക്ക് ഞാനൊക്കെ ഒന്നും അറിവില്ലാതെ തന്നെ, ഞാനൊന്നും ആരും സഹായമായിട്ട് ചെയ്യുന്നില്ല, ഞാൻ തന്നെ ചെയ്യുന്നില്ല. ഇഞ്ചക്ഷൻ ചെയ്യാൻ ഒരാളെ ആക്കുമത്രേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നില്ല, ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, അതുകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യാനും വിഷമില്ല. എന്തായാലും ഒരു പുതിയൊരു സംരംഭകൻ എന്ന നിലയിലാണ് ഞാൻ ബാലാട്ടനായിട്ട് ഇത്ര സമയം സംസാരിച്ചത്. ബാലാട്ട സംസാരത്തിലും നല്ല മനസംതൃപ്തി ഉണ്ട്. പിന്നെ ഫാമും നല്ല വൃത്തിയുള്ള ഫാമും നല്ല കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ മനസ്സിനൊരു ഇതുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടന്നു വരണൊരു ആഗ്രഹം ഉള്ളതാണ്. ബാലാട്ടന്റെ എല്ലാ സഹകരണവും തരണം, മാർഗ്ഗതീർഘം തരണം. എന്ത് സഹായവും ചെയ്യും, അതുപോലെ എന്തെല്ലാം വേണോ, എന്തെല്ലാം ഉദ്ദേശം എന്തെല്ലാം ഉണ്ട്, പിന്നെ വൃത്തിയായി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് കേരളം പോലെ സ്ഥലത്ത് വിടൂല, വൃത്തിഹീനമായ അന്തരീക്ഷം ജനങ്ങൾ വിടൂല, അതേ ഉള്ളൂ. നാറ്റം ഉണ്ടാകാൻ പാടില്ല, മറ്റേ ഈച്ച ഉണ്ടാകാൻ പാടില്ല, ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണ്ടു. അതിനൊരു പണിയും ഇല്ല, അതെല്ലാം നമ്മൾ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലായി. അതെല്ലാം ഞാനിൻ്റെ സൂത്രപ്പണിയും നമുക്കറിയാം, എങ്ങനെ ഈച്ച ഇല്ലാണ്ടെക്കണം, എങ്ങനെ നാറ്റം ഇല്ലാണ്ടാക്കണം നമുക്ക് അറിയുന്നത് തന്നെയാണ്. എനിക്ക് പച്ചക്കറി ആവശ്യമുള്ള ഒരു സാധനമാണ് അമ്മോ, അതെ കോഴിക്കാഷ്ടം നിന്ന് ഈ കാഷ്ടം പിറ്റുന്ന പച്ചക്കറിയും നല്ല ഉണ്ട്, അത് ഉറപ്പിക്കാൻ കഴിയും. അതിനൊന്നും ചിലവില്ല, ജൈവ പച്ചക്കറി ബോർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ധൈര്യത്തിൽ ചെയ്യാം.